ഗുജറാത്തിൽ 2022 നടന്ന മുസ്ലിം വംശഹത്യയിൽ നരേന്ദ്രമോദിക്ക് പങ്കുണ്ടെന്ന് സ്ഥാപിക്കുന്ന ബി ബി സി ഡോക്യുമെന്ററിക്ക് അടിസ്ഥാനമായത് ബ്രിട്ടീഷ് സർക്കാർ നേരിട്ട് നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ടെന്ന വിവരങ്ങൾ ഇതാ പുറത്ത്. ഈ റിപ്പോർട്ട് ബ്രിട്ടീഷ് സർക്കാർ രഹസ്യമാക്കി വെച്ചിരിക്കുകയായിരുന്നുവെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. ഇതുവരെ പ്രസിദ്ധീകരിക്കുകയോ വെളിപ്പെടുത്തുകയോ ചെയ്തിട്ടില്ലാത്ത ഈ റിപ്പോർട്ട് ആധാരമാക്കിയാണ് ബി ബി സി ഡോക്യുമെന്ററി ചെയ്തത് എന്നാണ് വാർത്തകൾ. റിപ്പോർട്ടിന്റെ ഭാഗങ്ങൾ ഡോക്യുമെന്ററിയിൽ പലതവണയായി കാണിക്കുന്നുമുണ്ട്. ഇതോടെ റിപ്പോർട്ടിനെ തള്ളിപ്പറഞ്ഞ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനകും പ്രതിരോധത്തിലായിരിക്കുകയാണ്. ചൊവ്വാഴ്ച വൈകിട്ടാണ് ബി ബി സി യുകെയിൽ ഡോക്യുമെന്ററിയുടെ ആദ്യ ഭാഗം സംപ്രേഷണം ചെയ്തത്. ഗുജറാത്തിൽ നടന്ന സംഭവങ്ങളിൽ ആശങ്കാകുലരായ യുകെ ഗവൺമെന്റ് അന്വേഷണത്തിന് തീരുമാനിക്കുകയായിരുന്നുവെന്ന് മുൻ വിദേശകാര്യ സെക്രട്ടറി ജാക്ക് സ്ട്രോ ഡോക്യുമെന്ററിയിലെ അഭിമുഖത്തിൽ പറയുന്നുമുണ്ട്. യുകെ ഗവൺമെന്റ് ഒരു അന്വേഷണം ഏർപ്പെടുത്തി. ഒരു സംഘം ഗുജറാത്തിൽ പോയി എന്താണ് സംഭവിച്ചത് എന്ന് കണ്ടെത്തി. അവർ വളരെ സമഗ്രമായ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയെന്നും അതിനെ ആസ്പദമാക്കിയാണ് ഈ ഡോക്യുമെന്ററി പുറത്തിറക്കിയത് എന്നും അദ്ദേഹം പറയുന്നു. ആക്രമണത്തിന്റെ വ്യാപ്തി റിപ്പോർട്ട് ചെയ്തതിനേക്കാൾ വളരെ വലുതാണെന്നും മുസ്ലിം സ്ത്രീകൾക്കെതിരെ വ്യാപകവും ആസൂത്രിതവുമായ ബലാത്സംഗം നടന്നുവെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയതായി ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഹിന്ദു മേഖലകളിൽ നിന്ന് മുസ്ലിങ്ങളെ തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കലാപം നടന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ആ നിർദ്ദേശം മോഡിയിൽ നിന്നാണ് വന്നത് എന്ന് സംശയാതീതമാണ് എന്നും ഡോക്യുമെന്ററി ആരോപിക്കുന്നുണ്ട്. അക്രമത്തിൽ 2000 പേരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഭൂരിപക്ഷവും മുസ്ലിങ്ങളായിരുന്നു. മുസ്ലിം സമുദായത്തെ ലക്ഷ്യം വെച്ചുള്ള ആസൂത്രിതവും രാഷ്ട്രീയവുമായ ഒരു വംശഹത്യയാണ് എന്നാണ് ഞങ്ങൾ അതിനെ വിശേഷിപ്പിച്ചത് എന്ന് മുഖം വെളിപ്പെടുത്താത്ത ഒരു ബ്രിട്ടീഷ് നയതന്ത്രജ്ഞനും ഡോക്യുമെന്ററിയിൽ പറയുന്നുണ്ട്. സംഘപരിവാർ സംഘടനയായ വിശ്വ ഹിന്ദു പരിഷത്തിനെ പറ്റിയും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. തീവ്ര ഹിന്ദു ദേശീയവാദ ഗ്രൂപ്പായ VHP ആണ് ആക്രമണം സംഘടിപ്പിച്ചതെന്ന് വ്യാപകമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കുറ്റക്കാർ ശിക്ഷിക്കപ്പെടില്ലെന്ന അന്തരീക്ഷം സംസ്ഥാന സർക്കാർ സൃഷ്ടിച്ചു. ഇതില്ലാതെ VHPക്കും അതിന്റെ സഖ്യകക്ഷികൾക്കും ഇത്രയധികം നാശം വരുത്താൻ കഴിയില്ല എന്നും റിപ്പോർട്ട് പറയുന്നു. പോലീസിനെ പിൻവലിക്കുന്നതിലും ഹിന്ദു തീവ്രവാദികളെ നിശബ്ദമായി പ്രോത്സാഹിപ്പിക്കുന്നതിലും മുഖ്യമന്ത്രി മോദി വളരെ സജീവമായ പങ്കു വഹിച്ചതായി മുൻ യുകെ വിദേശകാര്യ സെക്രട്ടറി സ്ട്രോ BBCയോട് പറഞ്ഞു. മോദിക്കെതിരായ ഈ ആരോപണങ്ങൾ ഞെട്ടിക്കുന്നതാണെന്നും സമുദായങ്ങളെ സംരക്ഷിക്കാനുള്ള തങ്ങളുടെ ജോലി ചെയ്യുന്നതിൽ നിന്ന് പോലീസിനെ തടഞ്ഞുകൊണ്ട് നിഗൂഢമായ രാഷ്ട്രീയ ഇടപെടലിന്റെ നടുക്കുന്ന ഉദാഹരണം സൃഷ്ടിക്കുകയാണ് മോദി ചെയ്തത് എന്നും അദ്ദേഹം ആരോപിക്കുന്നു. എന്തായാലും യുകെ ഗവൺമെന്റ് തയ്യാറാക്കിയ രഹസ്യ റിപ്പോർട്ടിന്റെ പുറത്താണ് ഈ ഡോക്യുമെന്ററിയും തയ്യാറാക്കിയത് എന്ന വാർത്തകൾ പുറത്തു വന്നതോടുകൂടി സംഭവത്തിൽ ഇപ്പോൾ പ്രതിരോധത്തിലായിരിക്കുന്നത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ്. കാരണം അദ്ദേഹം ഈ ഡോക്യുമെന്ററിയെ തള്ളിപ്പറഞ്ഞ് കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. എന്തായാലും ഈ ഡോക്യുമെന്ററി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ബ്രിട്ടീഷ് സർക്കാർ തന്നെ തയ്യാറാക്കിയ രഹസ്യ റിപ്പോർട്ടിനെ തുടർന്നാണ് എന്ന വാർത്തകൾ ശരിക്കും ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ അതായത് ഇപ്പോഴത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ ഋഷി സുനക്കിനെ പ്രതിരോധത്തിൽ ആഴ്ത്തുന്നത് തന്നെയാണ്.